കുഞ്ഞിമംഗലത്ത് ആധുനിക സ്റ്റേഡിയം പ്രവൃത്തി ഉദ്ഘാടനം ആഗസ്റ്റ് 10 മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിക്കുമെന്ന് എം വിജിൻ എംഎൽഎ അറിയിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച 50 ലക്ഷവും ഉൾപ്പെടെ 1 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് 10 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് എം വിജിൻ എംഎൽഎ അറിയിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് മിനി സ്റ്റേഡിയം അത് നവീകരിക്കുന്നതിന് നേരത്തെ തന്നെ എംഎൽഎ ഫണ്ടിൽ നിന്ന് 50 ലക്ഷവും കായിക വകുപ്പിൻ്റെ 50 ലക്ഷവും ചേർത്തുകൊണ്ടുള്ള ഒരു പദ്ധതി 1 കോടിയുടെ പദ്ധതിക്ക് നേരത്തെ തന്നെ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ഈ വരുന്ന 10-ാം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി നിർവഹിക്കുകയാണ്. ഇതോടുകൂടി കുഞ്ഞിമംഗലം മിനി സ്റ്റേഡിയം പഞ്ചായത്ത് സ്റ്റേഡിയം അത് ഫുട്ബോൾ കോർട്ട് സെവൻസിൻ്റെ ഫുട്ബോൾ സ്റ്റേഡിയമായി വിപുലപ്പെടുത്തുകയാണ്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 1 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച 50 ലക്ഷവും ഉൾപ്പെടെ 1 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും സ്റ്റെപ്പ് ഗ്യാലറി, ഫെൻസിംഗ്, ഡ്രൈനേജ് സംവിധാനം, റിട്ടേണിംഗ് വാൾ, ചുറ്റുമതിൽ, ഗേറ്റ്, ഫ്ലഡ്ലൈറ്റ് എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ നവീകരണത്തോടെ മണ്ഡലത്തിലെ കായിക രംഗത്ത് ഏറെ പ്രതീക്ഷകൾ നൽകാൻ സാധിക്കുമെന്നും കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമാണ് കുഞ്ഞിമംഗലത്തെ ഗ്രൗണ്ട് നവീകരണത്തോടെ സാധ്യമാകുന്നതെന്നും എം വിജിൻ എംഎൽഎ പറഞ്ഞു. കൂടാതെ എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് കടന്നപ്പള്ളി മിനി സ്റ്റേഡിയം, ഇരിണാവ് മിനി സ്റ്റേഡിയം, മാട്ടൂൽ മിനി സ്റ്റേഡിയം എന്നിവയുടെ പ്രവൃത്തി കൂടി മണ്ഡലത്തിൽ നടന്നുവരുന്നുണ്ട്. പരിപാടി വിജയിപ്പിക്കുന്നതിനായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചെയർമാനും അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.